ഹലോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു എഗ് കുറുമ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 5 മുട്ട പുഴുങ്ങിയിട്ട് വരയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ച് അതിലേക്ക് 2 teaspoon ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഉപയോഗിക്കാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്താൽ മതി. ഇനി 2 മീഡിയം സൈസിലുള്ള ഉള്ളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിത് അരച്ചെടുക്കുന്നത് കൊണ്ട് ഉള്ളി കുറച്ച് വലിങ്ങനെ തന്നെ മുറിച്ചിട്ടാൽ മതി. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 12 cashew nuts അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് ഒരു ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വെച്ച് അതൊന്ന് അരച്ച് വെക്കണം. ഇനി അതേ പാനിലേക്ക് 1 teaspoon ഗീയും 1 tablespoon ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. കസൂരി മേത്തി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി 1 teaspoon പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 120 ml തൈരാണ് ഒഴിച്ചു കൊടുത്തത്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തത്, ഏകദേശം 1/2 cup തൈര്. പുളിയില്ലാത്ത തൈര് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കറിക്ക്. തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൈര് ഒരു പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത് പോലെ ആവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ 4 പച്ചമുളക് അറ്റ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 2 മുതൽ 4 വരെ ഇടാം. ഇനി 1/2 cup മുതൽ 1/4 cup വരെ നല്ല ചൂടുവെള്ളം, ഗ്രേവി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കാം നമുക്ക്. ഇനി 1/2 teaspoon ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 teaspoon ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 2 tablespoon ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കുറുമ റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇനി 5 മുട്ടയാണ് ഞാനിവിടെ എടുത്തത്. മുട്ട നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വരയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ചപ്പാത്തി, പത്തിരി എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് വൈറ്റ് കുറുമ റെഡിയായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്.
താങ്ക് യു.